പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. അങ്ങയുടെ മക്കളെ രക്ഷിച്ച് ഈ ഭൂമിയിൽ അങ്ങയുടേതാക്കി കാത്തു സൂക്ഷിച്ച് സ്വർഗത്തിൽ എന്നും അങ്ങയോടുകൂടെ വസിക്കുവാൻ വേണ്ടി അങ്ങ് തിരുമനസ്സായിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിനായിട്ട് അങ്ങ് ഒരുക്കുന്ന രക്ഷാകര പദ്ധതികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ സൗഭാഗ്യം നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മാക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും സ്വർഗത്തിനു വേണ്ടി ഈ ഭൂമിയിൽ അവിടെ നിന്ന് കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനെയും എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമയോടെ വിജയസഭയോട് ചേർന്ന് സമരസഭ മുഴുവനും സഹനസഭയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹ, കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ സഹരക്ഷക എന്നുള്ള ദൗത്യം ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ പൂർത്തീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകത്തിൽ ജീവിക്കുവാൻ അമ്മേ മാതാവേ, സ്വർഗത്തിൻ്റെ രാജ്ഞി, ഭൂമിയുടെ രാജ്ഞി, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗപ്രാപ്തിയിലേക്ക് തൻ്റെ മക്കളെ ആനയിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന പുണ്യദിനങ്ങളെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉന്നതമായ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ വിഷയം ശുദ്ധീകരണ സ്ഥലവും പരിശുദ്ധ അമ്മയും എന്നുള്ള വലിയൊരു വിഷയമാണ്. പരിശുദ്ധ അമ്മ, കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ സഹരക്ഷകയായിട്ട് മാറിയ പരിശുദ്ധ അമ്മ, ഈ അമ്മയെ കുരിശിൻ്റെ ചുവട്ടിൽ വച്ച് നമുക്കെല്ലാവർക്കും അമ്മയായിട്ട് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ അമ്മയുടെ സംരക്ഷണത്തിലും ഈ അമ്മയുടെ പരിപാലനയിലും ആയിരിക്കണമെന്നും ഈ അമ്മയിൽ നിറച്ച കൃപകൾ കൊണ്ട് നമ്മെ നിറച്ച് നമ്മെ സ്വർഗത്തിൽ എത്തിപ്പിക്കണമെന്നും ദൈവം തിരുമനസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടെ പാരമ്പര്യത്തിലും നമ്മുടെ സഭയുടെ എല്ലാ പഠിപ്പിക്കലുകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം ഈ അമ്മ നമ്മുടെ അമ്മയാണ്, ഈ അമ്മ നമ്മുടെ മധ്യസ്ഥയാണ്, ഈ അമ്മ നമ്മുടെ സംരക്ഷകയാണ്, ഈ അമ്മയോടൊപ്പമാണ് നമ്മൾ സ്വർഗത്തിൽ എന്നും വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാതാവിനോടുള്ള വലിയ സ്നേഹവും ഭക്തിയും ബന്ധവും അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനയും അമ്മയുടെ സഹായവും നമുക്ക് വേണം. പ്രത്യേകിച്ചും നമുക്ക് ഈ ദിവസങ്ങളിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സഹായം നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം.
നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ വലിയ ആഗ്രഹം പരിശുദ്ധ രാജ്ഞി എന്നുള്ള പ്രാർത്ഥനയിൽ വളരെയേറെ സ്നേഹത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ രാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി എന്നിട്ട് പറയുന്നുണ്ട്. ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്കൊന്നി കാണിച്ചു തരണമേ. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് ഞങ്ങൾ അങ്ങേ പക്കൽ നെടുവേർപ്പെടുന്നു. ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയെ അതുപോലെ ചേർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രവാസം, ഇത് പ്രവാസമാണ്. ഈ ഭൂമിയിലുള്ള ജീവിതം പ്രവാസത്തിൻ്റെ ജീവിതമാണ്. ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അമ്മയുടെ വലിയ ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ വലിയ സന്തോഷമാണ് നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഈശോയെ മുഖാഭിമുഖം കണ്ട് അമ്മയോട് കൂടെ ആയിരിക്കണം എന്നുള്ളത് അമ്മയുടെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് പരിശുദ്ധമ്മ പറയുന്നുണ്ട്, ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. ഉത്തരീയത്തിൻ്റെ ചൈതന്യം, ഉത്തരീയം ധരിക്കുന്നതിൻ്റെ അടിസ്ഥാനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം അനുസരിച്ച് ഉത്തരീയം ധരിച്ച് മാതൃഭക്തിയിൽ വചനമനുസരിച്ച് ജീവിക്കുന്ന മക്കൾ നശിക്കത്തില്ല എന്ന് അമ്മ വാഗ്ദാനം ചെയ്യാം. അമ്മയുടെ വലിയ മനസ്സ്, അമ്മയുടെ വലിയ പ്രവൃത്തി, നമ്മളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹമാണ്. അതോടൊപ്പം അതിനുള്ള പ്രവൃത്തിയാണ്, അതിനുള്ള വലിയ മധ്യസ്ഥം അമ്മ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകം ധ്യാനിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ അമ്മ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ മാത്രം അമ്മയല്ല, പിന്നെയോ മൗതിക ശരീരത്തിൻ്റെ കൂടി അമ്മയാണ്, സഭയുടെ അമ്മ. നമുക്കറിയാം ഈശോയുടെ മൗതിക ശരീരം സഭ എന്ന് പറയുന്നത് വിജയസഭ, സഹനസഭ, സമരസഭ, ഇത് മൂന്നും ചേർന്നതാണ് യേശുവിൻ്റെ മൗതിക ശരീരം. പരിശുദ്ധ അമ്മ ഈ മൗതിക ശരീരത്തിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ സ്വർഗീയരുടെ അമ്മയായിരിക്കുന്നത് പോലെ തന്നെ, ഭൗമികരുടെ അമ്മയായിരിക്കുന്നത് പോലെ തന്നെ, സഹനസഭയിലായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാവരുടെ കൂടി അമ്മയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ വലിയ ആഗ്രഹം, ഈ അമ്മയുടെ വലിയ പദ്ധതി നമ്മളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നും സ്വർഗത്തിൻ്റെ രാജ്ഞി പദത്തിങ്കൽ സ്വർഗത്തിൽ നമ്മുടെ അമ്മയായിട്ട് എന്നും വാഴണമെന്നും അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ വേദനകൾ, പീഡാസഹനങ്ങൾ, കുരിശിലെ ബലി സ്വന്തമാക്കിയിട്ടെന്ന പോലെ സഹരക്ഷകയായിട്ട് ആ വ്യാകുല വാളുകളാൽ കുത്തിപ്പിളർക്കപ്പെട്ട് അമ്മ നിന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ മാതൃത്വം ഈശോയിൽ നിന്ന് ഏറ്റെടുത്തത്. അപ്പം ഈ അമ്മയുടെ വലിയ ആഗ്രഹം യേശുവിൻ്റെ ആഗ്രഹം തന്നെയാണ്. തൻ്റെ തിരുക്കുമാരൻ്റെ ആ വലിയ ആഗ്രഹം നമ്മളൊക്കെ രക്ഷപ്പെടാനാണെന്ന് അറിയുന്ന അമ്മ ആ തിരുക്കുമാരനോടൊപ്പം സഹരക്ഷകയായപ്പോൾ നമ്മുടെ രക്ഷ അതുപോലെ അമ്മയും ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കുറച്ച് വിശ്വസിക്കാം, പരിശുദ്ധ അമ്മ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. പരിശുദ്ധ അമ്മ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി എന്തിനായിട്ട്? ആ മക്കളുടെ വിശുദ്ധീകരണം പൂർത്തിയാക്കപ്പെടുവാനും ആ മക്കൾ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും വേണ്ടി അതിയായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നവളാണ് പരിശുദ്ധ അമ്മ. പിന്നെ പ്രത്യേകിച്ചും നമുക്കറിയാം വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് പ്രത്യേകമായ ഒരു കരുത്തുണ്ട്. ആത്മാക്കളെ ഇതുപോലെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു മധ്യസ്ഥം എല്ലാ വിശുദ്ധരെക്കാളും വലിയതാണ് പരിശുദ്ധ അമ്മയുടേത്. കാരണം എന്താണ്? അമ്മയുടെ സഹനം, വ്യാകുല വാളുകളാൽ പിളർക്കപ്പെട്ട അമ്മയുടെ വിമല ഹൃദയം, ആ വ്യാകുലങ്ങളുടെ യോഗ്യതയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അമ്മയുടെ വ്യാകുലങ്ങളുടെ യോഗ്യതയിൽ പരിശുദ്ധ അമ്മ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അതായത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിലാണ് നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണ വർഷിക്കപ്പെടുന്നത്.
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അമ്മ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയുടെ ആ മധ്യസ്ഥത്തിന്റെ ശക്തി പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയുടെ വ്യാകുലങ്ങളുടെ ശക്തിയാണ് അതിന്റെ യോഗ്യതയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ ശുദ്ധീകരണ ആത്മാക്കളെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മ അത്രമാത്രം ശക്തയായ മധ്യസ്ഥയാണ് അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിയിട്ട് നമ്മുടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ ആ ഒരു വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അമ്മ പറഞ്ഞ പ്രാർത്ഥനയാണ് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സഹായം അത്രമാത്രം വലുതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള കാരണം ഈ അമ്മയുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള സഹനം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥം അത്രമാത്രം ശക്തമായതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ഈ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ അത്രമാത്രം ശക്തയാണ് അമ്മയുടെ മധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട് അമ്മയുടെ സഹനത്തിൻ്റെ ശക്തിയിൽ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അത് ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കും അത് ശുദ്ധീകരാത്മാക്കൾക്ക് വലിയ ആശ്വാസം പകരും എന്നുള്ളത് വലിയൊരു സത്യമാണ് വിശുദ്ധ ബ്രിഡ്ജിറ്റ് ഒത്തിരിയേറെ ദൈവിക ദർശനങ്ങൾ ദൈവം കനിഞ്ഞു നൽകിയ ഒരു വലിയ വിശുദ്ധയാണ് ഒരിക്കൽ ഈശോ മാതാവിനോട് പറയുന്നതായിട്ട് വിശുദ്ധ ബ്രിജിത്ത് കേൾക്കുകയാണ് ഈശോ അമ്മയോട് പറയാം അമ്മേ അമ്മ എൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് അമ്മ കരുണയുള്ള അമ്മയാണ് ശുദ്ധീകരണ ആത്മാക്കളുടെ പ്രത്യേകമായ മധ്യസ്ഥയാണ് അമ്മ എന്ന് പറയുകയാണ് ഇങ്ങനെയാണത് വായിക്കുന്നത് യു ആർ മൈ മദർ ദ മദർ ഓഫ് മേഴ്സി and the consolation of the souls in purgatory shuddhigana sthalathe aatmakalkku aashwasamaanu amma isho paraya amme amma shuddhigana sthalathe aatmakalkku aashwasamaanu അമ്മയുടെ മധ്യസ്ഥം ശുദ്ധീകര ആത്മാക്കൾക്ക് അത്രമാത്രം ശക്തമാണ് അമ്മ അതുപോലെ കരുണയുള്ള അമ്മയാണെന്ന് ഈശോ പറയുന്നത് മാതാവിനോട് പറയുന്നത് ഈ വിശുദ്ധ ബ്രിജിത്ത് കേൾക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ വലിയ ആഗ്രഹമാണ് നമ്മൾ സ്വർഗത്തിലെത്തണമെന്ന് അതിനുവേണ്ടി പരിശുദ്ധ അമ്മയെ ഈശോ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കരുണയുള്ള സഹായമായിട്ട് നിയോഗിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ബ്രിജിത്ത് പറയുന്നുണ്ട് ഒത്തിരിയേറെ സഹനക്കിടക്കയിൽ വേദനയിൽ കഷ്ടപ്പാടിലൊക്കെ ജീവിച്ച ഒരു വലിയ വിശുദ്ധിയാണ് വിശുദ്ധ ബ്രിജിത്ത് അവൾ പറയാണ് അമ്മ എപ്പോഴും ആശ്വാസവും പ്രോത്സാഹനവുമാണ് എന്താണ് സഹനത്തിൽ ആശ്വാസം മാത്രമല്ല സഹിക്കാൻ പ്രോത്സാഹിപ്പിക്കും കാരണം സഹനമാണ് കൃപ നൽകുന്നത് ഈ സഹനത്തിൻ്റെ ചുളയിലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് പരിശുദ്ധ അമ്മ ആശ്വാസമാണ് അതോടൊപ്പം തന്നെ ഈ മക്കളെ ഈ സഹനങ്ങളെ ഏറ്റെടുക്കാൻ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കാൻ പ്രോത്സാഹിപ്പിക്കും ആശ്വാസം നൽകി പ്രോത്സാഹിപ്പിച്ച് ബലപ്പെടുത്തി ശുദ്ധീകരണ സ്ഥലത്ത് ഈ അമ്മ ഈ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കും വീണ്ടും നമ്മൾ വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡയറി കുറിപ്പിൽ നമ്മൾ കാണുന്നുണ്ട് അമകൾ പോസ്റ്റിലൻസിയിലായിരിക്കുന്ന സമയത്ത് അവളുടെ കാവൽ മാലാഖ അവളെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവൾ കാണുകയാണ് പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നു ഈ ആത്മാക്കൾക്ക് സഹായമായിട്ട് ഈ ആത്മാക്കളുടെ ആശ്വാസമായിട്ട് ഈ ആത്മാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ സഹനത്തിൻ്റെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുന്നത് ഈ ഫൗസ്റ്റീന കാണുകയാണ് ആ സമയത്ത് ശുദ്ധീകരണ ആത്മാക്കൾ പരിശുദ്ധ അമ്മയെ എന്താ വിളിക്കുന്ന അറിയോ സമുദ്രതാരമേ ദ സ്റ്റാർ ഓഫ് ദ സീ സമുദ്രതാരമേ എന്ന് വിളിച്ചാണെന്ന് പറയാ ഈ ശുദ്ധീകരണ ആത്മാക്കൾ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് ഈ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുന്ന സമുദ്രത്തിനേതായ കുളിര നൽകുന്ന ഈ ചൈതന്യമായിട്ട് പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ് ഈ ആത്മാക്കളോട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് മൈ മേഴ്സി does not want this but justice demands it
മാതാവ് പറയാ മക്കളെ എൻ്റെ കരുണ ഈ സഹനം ആവശ്യപ്പെടുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ നീതി ഇത് ആവശ്യപ്പെടുന്നു ഡിമാൻഡ്സ് ഇറ്റ് ആവശ്യപ്പെടുന്നു കാരണം പാപത്തിന് പരിഹാരം പാപത്തിൻ്റെ വേദനം പാപത്തിൻ്റെ കാലിക ശിക്ഷ ഇതൊക്കെ ഈ ദൈവിക നീതി ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ തൻ്റെ കരുണയിൽ ഈ മക്കളുടെ അരികിലേക്ക് ചെന്നിട്ട് ദൈവിക നീതി പ്രകാരമുള്ള ഈ സഹനം ഈ ശുദ്ധീകരണം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഈ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു അവർക്ക് ആശ്വാസം നൽകുന്നു അവരെ ബലപ്പെടുത്തുന്നു അവർക്ക് വേണ്ട സഹായവും വലിയ സാന്നിധ്യത്തിൽ നൽകി പരിശുദ്ധ അമ്മ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുന്നു എന്ന് വിശുദ്ധ ഫൗസ്റ്റീനാക്കി ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും വസിക്കുന്ന അമ്മ ഈ ഭൂമിയിൽ മാത്രം അല്ല ശുദ്ധീകരണ സ്ഥലത്തും നമ്മുടെ അമ്മയാണ് ശുദ്ധീകരണാത്മാക്കളുടെ അമ്മയാണ് സ്വർഗത്തിലും വിശുദ്ധരുടെയും അമ്മയാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മ അമ്മയുടെ വലിയ ആഗ്രഹം തന്നെ തിരുക്കുമാരൻ്റെ ആഗ്രഹം തന്നെയാണ് കാരണം അമ്മ ഈ തിരുക്കുമാരൻ്റെ മരണം കണ്ണാൽ കണ്ടതാ ആ തിരുക്കുമാരൻ്റെ ദാഹം അമ്മ ചങ്കിൽ പേറിയതാ എനിക്ക് ദാഹിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം അതിന് തടസ്സമായിട്ടുള്ള പാപങ്ങളെ ഏറ്റെടുക്കാനുള്ള ദാഹം ഇതെല്ലാം കണ്ട പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം പറയുന്നുണ്ട് മക്കളെ മാനസാന്തരപ്പെട് പശ്ചാത്തപിക്ക് പാപമാർഗങ്ങൾ വിട്ടുപേക്ഷിക്ക് അവൻ പറയുന്നത് കേൾക്ക് ഈശോയുടെ അരികിലേക്ക് തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന കാരുണ്യമാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളാരും നശിച്ചു പോകാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ജപമാലയുടെ സംരക്ഷണത്തിൽ ഉത്തരീയത്തിൻ്റെ സംരക്ഷണത്തിൽ മാതൃഭക്തിയിൽ മാതൃസ്നേഹത്തിൽ മാതൃബന്ധത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മാതാവിനോട് പിശാചിന് വലിയ ദേഷ്യമാണ് കാരണം അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ആത്മാക്കളെ തൊടാൻ പിശാചിന് കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ സ്വർഗപ്രാപ്തിക്കായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ അമ്മയോട് അതുപോലെ ചേർന്ന് ജീവിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ആശ്വാസവും ആശാവഹവും കാരണം അമ്മയോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഉറപ്പാ അമ്മ നമ്മെ സഹായിക്കും ഇനി ഏതെങ്കിലും മാനുഷിക ബലഹീനതകൾ കൊണ്ട് ചെറുപാപത്തിൻ്റെ മേഖലകളിൽ ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വന്നാലും അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വരും അമ്മോർത്തേക്ക് മാതാവ് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഈ ആത്മാക്കളെ ബലപ്പെടുത്തുന്ന ഈ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന സഹനങ്ങളെ ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു ചൈതന്യമെന്ന് പറഞ്ഞ ഓർത്തോക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സഹനത്തിൽ അമ്മ നമ്മുടെ കൂടെ വ്യാകുല മാതാവ് വ്യാകുലങ്ങൾ ഏറ്റെടുത്ത സഹനത്തിൻ്റെ ആഴമറിയുന്ന അമ്മ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാതാവിനോട് അതുപോലെ ചേർന്ന് നമുക്ക് നിൽക്കാം മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജപമാലകൾ ചൊല്ലി നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയും ആ അതിനനുസരിച്ച് അമ്മ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുകയും അവരെ ബലപ്പെടുത്തുകയും അവരുടെ ശുദ്ധീകരണ പ്രക്രിയയിൽ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം തൻ്റെ വ്യാകുലങ്ങളുടെ യോഗ്യതയാൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് കുരിശിലെ മരണം ആവാഹിച്ചെടുത്ത ആ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ നമ്മുടെ അമ്മ നമ്മുടെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും അമ്മയുടെ മധ്യസ്ഥം ശക്തമാണെന്ന് നമ്മൾ കണ്ടു അമ്മയുടെ ആഗ്രഹം നമ്മളെല്ലാവരും സ്വർഗത്തിൽ എത്തണമെന്നുള്ളതാണെന്നും നമ്മൾ കണ്ടു അതുകൊണ്ട് ഈ അമ്മയെ നമുക്കതുപോലെ ചേർത്ത് പിടിക്കാം സാത്താൻ്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെളിപാടിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ സ്ത്രീയുടെ നേരെ സർപ്പം കോപിച്ചു നമ്മൾ കാണുന്നുണ്ട് ഇന്ന് പിശാചിന് മാതാവിനോട് വലിയ ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അനേകം ക്രൈസ്തവ മക്കള് ഈ പിശാചിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയണമെന്ന് തന്നെ അവർക്ക് ഭയങ്കര കലിപ്പ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ മോശമായിട്ട് കമൻ്റ് ചെയ്യുന്ന അനേക മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അനേക മക്കൾ എൻ്റെ വ്യക്തി അനുഭവത്തിൽ നിന്ന് പറയാണ് ഈ മാതാവിനെ കുറിച്ച് എന്ത് പറയാൻ എതിരായിട്ട് മോശമായിട്ട് കൃപ നിറഞ്ഞ ഈ അമ്മയെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതിനടിസ്ഥാനം മറ്റൊന്നുമല്ല പിശാച് ബാധിച്ചവർ പിശാചിനാൽ നയിക്കപ്പെടുന്നവർ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് ഈ മാതാവിനെതിരെ ഭയങ്കര കോപ
പിശാചിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മാതാവിനോട് പിശാചിന്റെ ദേഷ്യം? വചനം മാംസം ധരിച്ചവളായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ വായിച്ച കാര്യമാണ്, ഈ അച്ഛന്മാരോട് പിശാചിന് ഭയങ്കര കലിപ്പാണ്. കാരണം ഓരോ ദിവസവും ക്രിസ്തുവിന്റെ വചനം മാംസം ധരിപ്പിക്കുന്നവരാ പുരോഹിതര്. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, വചനം മാംസം ധരിക്കുകയാണ് ഒരു പുരോഹിതനിലൂടെ ദൈവമായ കർത്താവിൻ്റെ അനന്ത കരുണയാൽ. അതുപോലെ തന്നെ ഈ പരിശുദ്ധ അമ്മ ആ സ്ത്രീയുടെ അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി സർപ്പം കോപിച്ചു എന്നാ പറയാ. അതുപോലെ ആ സ്ത്രീയുടെ നേരെ കോപിക്കുന്ന, ഈ വചനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിശാച് പരിശുദ്ധ അമ്മയ്ക്ക് എതിരെ എന്നതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിനെതിരെയും ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന വലിയ സത്യം കർത്താവ് ഉൾപ്പെടുത്തി തരിക. അതുകൊണ്ട് പ്രിയപ്പെട്ട പുരോഹിതരെ, നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കെതിരെ സാത്താന് വലിയ ശത്രുതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളും അറിയണം, അച്ഛന്മാർക്കെതിരെ മാതാവിന് നേരെ കോപിച്ച പിശാച് ഒത്തിരിയേറെ കോപിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അച്ഛന്മാരെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്കിന്ന് ഈ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് പ്രത്യേകം യാചിക്കാം. ജീവിച്ചിരിക്കുന്ന നമുക്ക് പ്രത്യേകം യാചിക്കാം. സഹന സഭയിൽ വേദനിക്കുന്ന എല്ലാ മക്കളുടെയും അമ്മയായതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ മധ്യസ്ഥം ശുദ്ധികരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അമ്മ ഇടപെടും. നമ്മുടെ അമ്മ വലിയ മധ്യസ്ഥം വഹിക്കും. അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ശക്തിയും അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വലിയ എന്നോർത്തേക്ക് അമ്മ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ എന്ത് ആശ്വാസമാണ്. നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളിലേക്ക് ചെല്ലും, അവരുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ എന്ത് സന്തോഷമായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്. അപ്പൊ ഇപ്പോ നമ്മുടെ ഉത്തരവാദിത്വമാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് പറഞ്ഞു വിടാന്നുള്ളത്. അമ്മ ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെല്ലുന്നവളാണ്. അമ്മ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. ഒത്തിരിയേറെ വിശുദ്ധർക്ക് നമ്മൾ കണ്ടില്ല, വിശുദ്ധ ഫൗസ്റ്റീനെ കണ്ടു, ഒത്തിരിയേറെ വിശുദ്ധര് കണ്ട കാര്യമാണ്. അമ്മയോടുള്ള ഭക്തിയിൽ ജീവിച്ചിരുന്നവരുടെ അരികിലേക്ക് അമ്മ ഇറങ്ങിച്ചെന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാതൃഭക്തി, ഈ മാതൃസ്നേഹം, ഈ മാതാവിൻ്റെ മധ്യസ്ഥം നമ്മെ സ്വർഗത്തിൽ എത്തിപ്പിക്കും. അതുകൊണ്ടാണ് ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ നമ്മെ സ്വർഗത്തിൽ എത്തിപ്പിക്കും. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരമ്മ കൂടിയാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ വലിയ വിശ്വാസത്തോടെ ജപമാല ചൊല്ലി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കട്ടെ. ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ മക്കളെയും ഹൃദയത്തിൽ വഹിച്ചിട്ടെന്ന പോലെ നമുക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ദിവസങ്ങൾ നമ്മുടെ ആരാധനയുടെ കാര്യം മറക്കല്ലേ. എല്ലാ ദിവസവും 9 മുതൽ ആരാധനയുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾക്കനുസരിച്ച് ഓരോ മേഖലകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കുറേ മക്കൾ അച്ഛനോട് എഴുതി അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം സമർപ്പിച്ചിട്ട് നമ്മൾ പൊതുവായിട്ട് പ്രാർത്ഥിക്കുന്ന ആരാധനയാണ് ഈ ദിവ്യകാരുണ്യ ആരാധന. 9 വരെ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാത്രി 9 മുതൽ ആരാധനയുണ്ട്. അതിലേക്ക് പങ്കുചേരുക. നമ്മൾ ഇന്നലെ തുടങ്ങി, കഴിഞ്ഞ ദിവസം 25 തുടങ്ങി. ഇനി അത് ശക്തമായിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് വലിയ പ്രാർത്ഥനയിൽ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണീശോയെ, ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി അങ്ങ് അതിയായിട്ട് ആഗ്രഹിക്കുന്നു.
അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്കെന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ ഇന്ന് പ്രത്യേകമായ വിധത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സംരക്ഷകയും മാതാവുമായിട്ട് കൃപ നിറഞ്ഞ അങ്ങയുടെ അമ്മയെ തന്നെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അമ്മയോടുള്ള സ്നേഹത്തിൽ അമ്മയുടെ സംരക്ഷണത്തിൽ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കുമ്പോൾ അമ്മയുടെ പ്രത്യേക അദ്യസവും സഹായവും സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളെ സ്വർഗ്ഗത്തിൽ എത്തിപ്പിക്കുന്ന ഉറപ്പുള്ള വഴിയാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നല്ലോ യേശുവേ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ അമ്മയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യോഹന്നാനെ പോലെ അമ്മയെ സ്വന്തമാക്കി ജീവിക്കാനുള്ള വലിയ കൃപ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അമ്മയെ വിട്ടുപേക്ഷിച്ച് അമ്മയെ ഒറ്റപ്പെടുത്തിയിട്ടെന്ന പോലെ തിരസ്കരിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായം അമ്മയുടെ മാധ്യസ്ഥം അങ്ങ് ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വലിയതാണെന്ന് വലിയ കാര്യമാണെന്ന് ഞങ്ങൾ അറിയട്ടെ ദിവ്യകാരുണ്യേശോയെ പരിശുദ്ധിയ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അങ്ങയുടെ ഭൗതിക ശരീരത്തിൻ്റെ മാത്രമല്ല അങ്ങയുടെ മൗതിക ശരീരമായ സഭയുടെയും അമ്മയാണെന്ന് അങ്ങ് ഞങ്ങൾക്കിന്ന് വ്യക്തമാക്കി തന്നു വിജയസഭയുടെയും സഹനസഭയുടെയും സമരസഭയുടെയും അമ്മയായ പരിശുദ്ധിയമ്മ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അമ്മയാണെന്നും ആ മക്കളെ ആശ്വസിപ്പിക്കുന്നുവെന്നും അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവേ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ സഹായം അമ്മയുടെ പ്രോത്സാഹനം ശുദ്ധീകരണ സ്ഥലത്തിനായിട്ട് അനുവദിച്ചു നൽകിയ അവിടുത്തെ വലിയ കരുണയോർത്ത് നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മയുടെ വലിയ സാന്നിധ്യം അമ്മയുടെ വലിയ സഹായം ഈ നിമിഷം നൽകി അനുഗ്രഹിക്കുവാൻ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുരിശിൻ്റെ ചുവട്ടിലെ നിറസാന്നിധ്യമായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സഹരക്ഷയായിട്ട് കുരിശിൻ ചുവട്ടിൽ വ്യാകുലവാളുകളാൽ വ്യാകുലങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധ അമ്മേ അമ്മയുടെ വ്യാകുലങ്ങളുടെ എല്ലാ യോഗ്യതകളിലേക്കും ഞങ്ങളുടെ എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവ്യ കാരുണ്യത്തിൻ്റെ ഈ വലിയ കാരുണ്യത്തിൻ്റെ ശക്തി അമ്മയുടെ വ്യാകുലങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കരിഞ്ഞു നൽകണമേയെന്ന് അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയെ അങ്ങയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയിൽ ഞങ്ങളുടെ എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ നിത്യപിതാവേ ഈശോമിശിഹ കർത്താവിൻ്റെ വില തീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ ആമേൻ ദിവ്യകാരുണ്യേശോയെ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം എല്ലാ മക്കൾക്കും അങ്ങ് അനുവദിച്ചു നൽകണമേ അങ്ങയുടെ കരുണ സ്വന്തമാക്കുവാൻ പരിശുദ്ധമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്കും ഇടയാക്കണമേ ഞങ്ങളെയും അമ്മയുടെ മധ്യസ്ഥത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അച്ചാരത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ ശുദ്ധീകരണാത്മാക്കളെ ഈ നിമിഷം അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ Thank you.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.